السلام عليكم ورحمة الله وبركاته. إمام نووي رحمه الله അവരുടെ روضة الطالبين وعمدة المفتين എന്ന കിതാബിൽ നിന്നുള്ള ഒരു ഇബാറത്താണ്. وأن الوثني إذا قال وثني وثن എന്ന് പറഞ്ഞാൽ ബിംബം, സ്വനം എന്ന് പറഞ്ഞാൽ ബിംബമാണ്. പക്ഷെ വസൻ എന്ന് പറയുന്നത് കുറേ കൂടി വിശാലമായിട്ടുള്ള അർത്ഥത്തിലാണ്. അപ്പോൾ ഖബറിനെ വസനാക്കരുത് എന്ന് വിശ്വാസം പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും മെറ്റീരിയൽസ് കൊണ്ട് ഒരാളുടെ ഒരു പിന്നെ ജീവിയുടെ എന്തിൻ്റെയിലൊക്കെ രൂപം ഉണ്ടാക്കി വെക്കുന്നതാണ് സ്വനം എന്ന് പറയുന്നത്. വസനി എന്ന് പറയുന്നതിൽ സ്വനമും ഉൾപ്പെടും. അപ്പോൾ ഖബറിനെ ആണെങ്കിലും വസനാക്കാൻ പാടില്ല. വന്നൽ വസനീയ, നിശ്ചയം വസനി. ഇതാ കാല, അയാൾ പറഞ്ഞാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്ന് പറഞ്ഞാൽ, എന്ന് പറഞ്ഞാൽ വിശ്വാസത്തോടുകൂടി പറഞ്ഞാൽ, പറയുന്നതല്ല പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റുള്ളൂ. ഇൻ കാന യസ്ഉമു, അയാൾ വാദിക്കുന്ന ആളായിരുന്നെങ്കിൽ, അന്നൽ വസന, നിശ്ചയം വസൻ, ബിംബം എന്നത് ഷെരീക്കുൽ ലില്ലാഹി, അള്ളാഹുവിന് ഷെരീക്കാണ് എന്ന്, അള്ളാഹുവിന് പങ്കുകാരനാണ്, അള്ളാഹുവിൻ്റെ ഷെരീക്കാണ് എന്ന് അയാൾ വിശ്വസിച്ചിരുന്നു എങ്കിൽ, ഷെരീക്കുൽ ലില്ലാഹി തആല സ്വാറ മുഅ്മിന, അയാൾ അതോടുകൂടി എന്തായി, മുഅ്മിനായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നതോടുകൂടി, പറയുന്നതോടുകൂടി അയാൾ സത്യവിശ്വാസിയായി മാറി. ഇനി വൈങ്കാന യറ, ആ വസനി കണ്ടിരുന്നു, അയാൾക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു, അയാൾക്ക് അയാൾ മനസ്സിലാക്കിയിരുന്നു, അന്നല്ലാഹ തആല, നിശ്ചയം അള്ളാഹു തആല, ഹുവൽ ഖാലിഖു, അള്ളാഹു ആണ് പടച്ചവൻ, അള്ളാഹു ആണ് സൃഷ്ടികർത്താവ് എന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു. അള്ളിമുൽ വസന, പക്ഷേ അതോടൊപ്പം അയാൾ എന്ത് ചെയ്തു, വസന ബിംബത്തെ ആദരിച്ചു, തഅലീം ചെയ്തു, ആരാധിച്ചു. ലിസഅമിഹി, അയാളുടെ വാദപ്രകാരം, അന്നഹു യുഖരിബുഹു, ആ ബിംബം അയാളെ അടുപ്പിക്കുമെന്ന്, ഇറല്ലാഹി തആല, അള്ളാഹു തആലയിലേക്ക്. അള്ളാഹു ആണ് ഖാലിഖ്, പടച്ചവൻ, സൃഷ്ടികർത്താവ് എന്നാൾ വിശ്വസിച്ചിരുന്നു. നേരത്തെ തന്നെ അയാൾക്ക് വിശ്വാസമുണ്ട്. അയാൾ ബിംബത്തെ ആരാധിച്ചു, അതോടൊപ്പം അതെന്തിനാണ്, അള്ളാഹു തആലയിലേക്ക് അടുപ്പിക്കുന്നതാണ് ഈ ബിംബം എന്ന് അയാൾ വിശ്വസിച്ചു. അപ്പോൾ ലം യക്കുൻ മുഅ്മിന, അയാൾ മുഅ്മിനാവുകയില്ല, ഹത്താ യതബറ്റ മിൻ ഇബാദത്തിൽ വഥനി, ബിംബത്തിൻ്റെ ആരാധനയിൽ നിന്ന്, ബിംബത്തെ ആരാധിക്കുവാൻ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന താണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അയാൾ ചെയ്തിരുന്നത്. ആ ആരാധനയിൽ നിന്ന് അയാൾ മുക്തനായിട്ടല്ലാതെ, ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പോരാ എന്നർത്ഥം. അസ്സലാമു അലൈക്കും.